ഹായ് ഹലോ. അപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഏതു ജന്മകൽപ്പനയിലെ എപ്പിസോഡിൽ അശ്വിന് ശ്രുതി എത്രത്തോളം ഇഷ്ടമുണ്ട്, ഇതുവരെ ഇഷ്ടമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ പോലും, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം ശ്രുതി ഇഷ്ടമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ. അതുമാത്രമല്ല, ഇരുവരുടെയും ഉള്ളിലെ പ്രണയവും പിരിയാ അവരെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത ആ ഒരു സ്നേഹവും എല്ലാം ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനു കൂടെ തന്നെ അശ്വിൻ ഇന്ന് ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു അപകടമായിരുന്നു. ആ ഒരു അപകടത്തോടു കൂടി ഇരുവരുടെയും പ്രണയവും പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി എന്തൊക്കെ ആയിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതിക്ക് വന്ന ശ്യാമിന്റെ കോൾ എടുത്തത് അഞ്ജലിയായിരുന്നു. അഞ്ജലി എടുത്തു സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കി. എന്നാൽ ശ്യാം അഞ്ജലി ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല. ശ്യാം സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് തന്നെ ശ്യാം ആണെന്ന് അഞ്ജലി തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് ശ്യാം മിണ്ടാതിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്യാം മിണ്ടത്തില്ല എന്ന് മനസ്സിലായി. അഞ്ജലി ശ്രുതിക്ക് ഫോൺ കൊടുക്കുകയും ശ്രുതി സംസാരിച്ചു. അപ്പോൾ ആരാണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അഞ്ജലിയാണെന്നൊക്കെ പറഞ്ഞു. ശ്യാം സാർ എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇന്ന് ഈവനിങ് ഒന്ന് പുറത്തു പോകാമോ, അമ്മായും അമ്മയൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്ത് കറങ്ങി അടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനായിട്ട് തോന്നും. അപ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പരസ്പരം ആ ഒരു പ്രണയം പുറത്താവാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വാ എന്ന് അവരുടെ നിർബന്ധ പ്രകാരമാണ് നമ്മൾ പോകുന്നത് എന്നാണ് ശ്യാം ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല, ശ്രുതിയെയും കൊണ്ട് പുറത്ത് പോവുക എന്നുള്ളത് ശ്യാമിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെ അഞ്ജലിയോട് പറഞ്ഞപ്പോൾ അഞ്ജലി നമ്മുടെ ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി പറയുവാണ്, സാർ ഞാൻ വൈകിട്ട് വരാം, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലിയും അവിടെ ലാവണ്യയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അശ്വിൻ ഭയങ്കര സങ്കടത്തിലാണ്. ഭയങ്കര സങ്കടമാണെങ്കിലും ആ ഒരു സങ്കടം അശ്വിൻ പുറത്ത് പ്രകടിപ്പിക്കുന്നത് ദേഷ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അശ്വിന് അത്രത്തോളം സങ്കടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഒന്നും അശ്വിനോട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ആ ഒരു ധൈര്യം പോലും ശ്രുതിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശി വിളിക്കുന്നത്. മുത്തശ്ശി വിളിച്ചത് കൊണ്ട് തന്നെ ശ്രുതി അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുവാണ്, നീ കെട്ടാൻ പോകുന്ന ആ ഭാവി വരന്റെ പേരെന്താണ്? അപ്പോൾ ശ്യാം സാർ എന്നാണ് പേര്. ഉടനെ തന്നെ എല്ലാവർക്കും അത്ഭുതം തോന്നി. അഞ്ജലിയും അറിയുവാണ്, ആ ഇത് എൻ്റെ ശ്യാമേട്ടൻ്റെ പേരാണല്ലോ. നീ അന്ന് പറഞ്ഞില്ലേ നിന്റെ വീടിൻ്റെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യനല്ലേ ഇത് എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുവാണ്. അപ്പോൾ മുത്തശ്ശിക്കും എല്ലാവർക്കും ഇത് അത്ഭുതം തോന്നി. ആ ഇത് ഞങ്ങളുടെ മരുമകൻ്റെ പേരാണല്ലോ എന്നൊക്കെ. എന്നാൽ ആരും തിരിച്ചറിയുന്നില്ല ഇതേ മരുമകൻ തന്നെയാണ് ശ്രുതിയുടെ കഴുത്തിൽ താലി കിട്ടാൻ പോകുന്നത് എന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ എപ്പോഴൊക്കെ അവസരങ്ങൾ കിട്ടുന്നു, ആ ഒരു അവസരങ്ങളിലെല്ലാം ശ്രുതിയെയും പ്രീതിയെയും കുറ്റപ്പെടുത്താനും കുത്തി നോവിക്കാനും എല്ലാം ശ്രമിക്കാറുള്ള ഒരാളാണ് ആ വീട്ടിലെ മനോരമ. അപ്പൊ ഈ അവസരം മനോരമ പാഴാക്കാതെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഒരു അവസരം ശ്യാം വടക്ക് താമസിച്ച പയ്യനായിരുന്നു എന്ന് കേട്ട ഉടനെ തന്നെ, ഓ അപ്പൊ നീ അങ്ങനെ പറ, നീ ആ റൂട്ടിലോട്ടാണല്ലേ കാര്യങ്ങൾ പോയത്, നീ അവനെ മനഃപൂർവ്വം കറക്കിയെടുത്തതാണല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, നിനക്ക് പറഞ്ഞ നിന്റെ ചേച്ചിയാണ് കറക്കി എടുത്തിരുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും പ്രീതിയെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും മുത്തശ്ശി മിണ്ടാതിരിക്കും മനോരമ നല്ല മറുപടി കൊടുത്തുവെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളൊന്നും ശ്രുതിക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ സങ്കടത്തിലാണ് ശ്രുതി. എന്നാൽ ശ്രുതിയുടെ ഈ ഒരു സങ്കടങ്ങൾ നടക്കുമ്പോൾ, ശ്രുതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുമ്പോൾ, മനോരമയുടെ അതേ പുത്രൻ പ്രീതിയുടെ പിറകെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ആകാശ് പ്രീതിയുടെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് പ്രീതി ജനലിന്റെ സൈഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് പ്രീതിയോട് ചോദിക്കുവാണ്, പ്രീതി നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് ഒറ്റ ഒരു ചോദ്യം മാത്രമേ നിന്നോട് പറയാനുള്ളു, ആ ഒറ്റ ഒരു ചോദ്യത്തിന് മാത്രം നീ എനിക്ക് മറുപടി തന്നാൽ മതി. അപ്പോൾ പ്രീതി ഒന്നും മിണ്ടിയില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ, ഈ ഒരു ചോദ്യം മാത്രം, യെസ് ഓർ നോ, ഇത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളൊന്നും നീ പറയണ്ട. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും പ്രീതിക്ക് ആകാശിനെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ആകാശിന്റെ അമ്മയെ ഓർത്തിട്ട് പ്രീതിക്ക് അത് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രീതി ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ ആകാശിനൊരു ചെറിയൊരു സന്തോഷം തോന്നി. എന്തായാലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇതിപ്പോ ഇഷ്ടമാണെന്നും പറഞ്ഞില്ല, ഇഷ്ടമല്ല എന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, കുറച്ച് ഹോപ്പ് ഉണ്ടല്ലോ എന്ന്, കുറച്ച് സാധ്യതയുണ്ട് എന്ന് ആകാശിന് മനസ്സിലായി.
അങ്ങനെ ആകാശ് സന്തോഷത്തോടെ ഞാൻ പോയത്. അപ്പോ പ്രീതിക്ക് ആകാശിനോട് പ്രണയം തുറന്ന് പറയണമെന്നുണ്ട്. എന്നാൽ ആകാശിന്റെ അമ്മയെ പേടിച്ച് മാത്രമാണ്. ആ ഒരു കുടുംബം ഒരുപാട് സ്വത്തുള്ളവരാണ്. അപ്പൊ ഇങ്ങനെ എന്നെ പോലെയുള്ള ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും അവർ പ്രതികരിക്കുക എന്ന് പറയാനായിട്ട് പറ്റത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവിടെ പ്രീതി ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അഞ്ജലി ശ്യാമിനെ വിളിക്കുന്നുണ്ട്. ശ്യാമിനെ വിളിച്ചതിന് ശേഷം ഓരോ വിശേഷങ്ങൾ തിരക്കുകയും ശ്യാം ഒരു താൻ ഒരു കള്ളവും മറക്കുന്നില്ല, അല്ലെങ്കിൽ താൻ ഭയങ്കര പരിശുദ്ധനാണ്, താൻ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് തന്നെ ശ്യാമേട്ടൻ നാളെ തന്നെ എന്നെ കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു, അത് മറക്കരുത് എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ അഞ്ജലിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ ശ്യാമിന് മനസ്സിലായി, എന്തായാലും ഇന്ന് തന്നെ ശ്രുതിയും കൂടെ കറങ്ങാൻ പോകണം, നാളെ അഞ്ജലിയും കൂടെ കറങ്ങാൻ പോവേണ്ടതാണ്. അപ്പൊ ഒരേ ടൈമിൽ രണ്ടുപേരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആ ശ്യാമിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ശ്രുതി നേരെ ചായയും കൊണ്ട് അശ്വിന്റെ അടുത്തോട്ട് പോവാണ്. എന്നാൽ ശ്രുതിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് തന്നെ അശ്വിന്റെ റിലേ പോയി കിടക്കുവാണ്. അങ്ങനെ അശ്വിൻ നേരെ തന്റെ ദേഷ്യവും വിഷമവും മറ്റുള്ളവരോട് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തന്റെ ഗാർഡനിലുള്ള ചെടികൾ കുറേശ്ശെ കുറേശ്ശെ വെട്ടി വെട്ടി കളഞ്ഞ് കളഞ്ഞ് ആ ഒരു ദേഷ്യമെല്ലാം അതിൽ തീർക്കുവാണ്. എന്നാൽ ഇത് കണ്ടിട്ട് ശ്രുതി വന്ന് കാര്യങ്ങൾ ചോദിക്കുകയും എന്നാൽ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ സംസാരിച്ച് ശ്രദ്ധയില്ലാതെ ആ ഒരു ചെടിയിൽ വെട്ടിയതാണ്. കത്രിക കയറി അശ്വിന്റെ കയ്യിൽ കൊണ്ടു, കൈ മുറിഞ്ഞു ചോര വരുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതിയും പേടിച്ചു പോയി. അയ്യോ സാർ എന്ത് പറ്റി, എന്ത് പറ്റി സാറ്, ശ്രദ്ധിക്കണ്ടായിരുന്നോ, എന്താ പറ്റിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അശ്വിന്റെ കയ്യിൽ പിടിക്കുകയും എന്നിട്ട് രാമേട്ട രാമേട്ട ഓടിവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു കൂവുകയാണ്. ഈ ശബ്ദം കണ്ടുകൊണ്ട് ലാവണ്യ വന്നു, അശ്വിന്റെ കൈ മുറിഞ്ഞത് കണ്ടു. രാമേട്ടൻ ഫസ്റ്റ് എയ്ഡും കൊണ്ടുവന്നു, കയ്യിൽ ആ ഒരു ബ്ലഡൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് കെട്ടിവെക്കുവാണ്. ഈ സമയത്തും അവിടെ ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. അയ്യോ അശ്വിൻ സാറിന് ഇങ്ങനെ പറ്റുമല്ലോ പറ്റുമല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തും ശ്രുതിയുടെ മനസ്സിൽ ചെറിയൊരു പ്രണയമുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒടുവിൽ അശ്വിന് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിട്ടാനൊക്കെ സഹായിച്ചു. അങ്ങനെ ലാവണ്യ നിങ്ങളിവിടെ നിൽക്ക്, എന്തായാലും അതിന് മുന്നേ തന്നെ ലാവണ്യ ഒരു കാര്യം പറഞ്ഞു, ഈ സാറിന് അറിയാമോ ഇന്ന് ശ്രുതിയും ശ്യാമും കൂടി ശ്രുതിയും ശ്രുതിയെ കെട്ടാൻ പോകുന്ന പയ്യനും കൂടി ഇന്ന് കറങ്ങാൻ പോവാണ് എന്നുള്ള ഒരു കാര്യം പറയുകയും എന്നിട്ട് ഞാൻ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞോട് ലാവണ്യ പോയി. എന്നാൽ ശ്രുതി അവിടെ നോവിക്കാൻ വേണ്ടിയിട്ടും അവിടെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് അശ്വിൻ ശ്രമിച്ചത്. ഓ ഇത് ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ തമ്മിൽ ഒരു ഇത് ഒരു ഒത്തൊരുമയുണ്ട്. കാരണം എനിക്ക് വിവാഹ നിശ്ചയം ഉറപ്പിച്ചു, എനിക്ക് വിവാഹം നടക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞിട്ട് നീ എന്നെ വിഷ് ചെയ്തില്ല, നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഞാനും നിന്നെ ഒന്ന് വിഷ് ചെയ്തില്ല, അതുകൊണ്ട് ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് ശ്രുതിയോട് പറയുകയും ഈ ഒരു വാക്ക് ശ്രുതി അത്രത്തോളം വേദനിപ്പിച്ചു. ആ ഒരു സങ്കടം അവളുടെ മനസ്സിലുണ്ട്. അത്രത്തോളം താൻ ഒരിക്കലും ശ്യാമുമായിട്ടുള്ള വിവാഹത്തിന് തനിക്ക് ഒരുക്കമല്ല, പക്ഷേ തന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ശ്രുതി ഈ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത്. എന്നാൽ ഈ ഒരു വാക്കുകൂടി അശ്വിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ശ്രുതി അത്രത്തോളം ഈ ഇത് ആ ഒരു ആണി തറച്ചു കയറുന്ന വേദനയാണ് ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ മിണ്ടാതിരുന്നപ്പോഴും അശ്വിൻ വീണ്ടും പറയുവാണ്, നീ ഇപ്പോൾ നിന്റെ മനസ്സിലെന്താ, ഇത്രയും വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം നടക്കാൻ പോവാണ്, എന്നിട്ട് നിന്റെ മനസ്സിലെന്താ ഇത്രയും സങ്കടം, നിന്റെ മനസ്സിലെന്താ സന്തോഷം ഇല്ലാത്തത് എന്നൊക്കെ കുത്തി കുത്തി ചോദിക്കുകയും, ഓ നീ വിചാരിച്ചതുപോലത്തെ ഒരു പയ്യനെ ആയിരിക്കത്തില്ലല്ലേ നിനക്ക് കിട്ടിയത്, നീ വിചാരിച്ചത് വലിയ സ്വത്തുക്കളുള്ള അത്യാവശ്യം നല്ല ഗ്ലാമറുള്ള നല്ല സ്വത്തും പണമൊക്കെ ഉള്ള ഒരാളെ ആയിരിക്കും നീ കരുതിയത്, എന്നാൽ നിനക്ക് കിട്ടിയത് ഇങ്ങനെ ഒരാളെ ആയിപ്പോയി, നിനക്ക് കിട്ടിയത് ഇങ്ങനെ സ്വത്തും പണമൊന്നും ഇല്ലാത്ത ഒരാളെ ആയിരിക്കും, അതായിരിക്കും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഇത്രത്തോളം സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വാക്കുകളിലും ശ്രുതി ഒരുപാട് പണത്തെ സ്നേഹിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ട്. അതും അശ്വിന്റെ ആ ഒരു വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്തും ശ്രുതിയുടെ വീട്ടിൽ നിന്നും അശ്വിൻ വിളിച്ചു, പുറത്തോട്ട് പോകാനായിട്ട് വിളിച്ചു, എന്നിട്ട് സാർ ഞാൻ വരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. എന്നിട്ട് അവിടെയും വീണ്ടും ശ്രുതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ശ്രുതി പോയതിന്റെ പിന്നാലെ അത്രത്തോളം ദേഷ്യപ്പെട്ട് താൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന അശ്വിൻ, കാരണം ആ ഒരു കൈ മുറിഞ്ഞപ്പോ ലാവണ്യേക്കാൾ ഒരുപാട് ശ്രുതി വേദനിച്ചു. ആ ഒരു കൈ കെട്ടി കൊടുത്ത് ബ്ലഡൊക്കെ നിന്നപ്പോൾ ശ്രുതിയുടെ മനസ്സ് കുറച്ചൊന്ന് ആശ്വസിച്ചത്. എന്നാൽ അതിന്റെ ഇടയില് ലാവണ്യ ഒരു ചോദ്യം ചോദിച്ചിരുന്നു,
സാർ നമ്മുടെ വിവാഹം ഉറപ്പിച്ചു, പക്ഷേ നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അശ്വിൻ പറഞ്ഞത് എനിക്ക് ഒരു സങ്കടവും ഇല്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ പോലെ മനസ്സിൽ ഓരോ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിച്ച് അഭിനയിക്കുന്നത് എന്റെ സ്വഭാവമല്ല, അതും ശ്രുതിയെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്, എന്റെ സ്വഭാവമല്ല, അതുകൊണ്ട് എനിക്ക് ഈ ഒരു കല്യാണത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു, അതും ശ്രുതിയുടെ മുന്നിൽ വെച്ച്. ഇതൊക്കെ ശ്രുതിയെ ഒരുപാട് വേദനിപ്പിച്ചു. അതിന്റെ കൂടെ ഈ ഒരു വാക്കുകളും കൂടി ആയപ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. അങ്ങനെ സങ്കടത്തോടെ ശ്രുതി പുറത്തോട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ആ സമയത്തെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്, തന്റെ ജീവിതം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലും സന്തോഷത്തിലുമൊക്കെ നിൽക്കുന്ന അശ്വിൻ ശ്രുതി പോയതിന്റെ പിന്നാലെ തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പെട്ടെന്ന് തന്നെ അശ്വിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ഫീലില്, ഭയങ്കര സങ്കടത്തോടെ തന്റെ എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിലാണ് അശ്വിൻ ആ ഒരു സമയത്ത് ഇരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ശ്രുതി വീട്ടിലോട്ട് വന്നു. ആ ഒരു തന്റെ ആ ഒരു സാരിയും കാര്യം ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് താനും ചേച്ചിയും കൂടി പണ്ട് ഒരുപാട് ഈ വിവാഹ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രാജകുമാരൻ വരുന്നതും നമ്മളെ രണ്ടുപേരെയും ഒരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രുതിയും പ്രീതി ആ സ്വപ്നങ്ങൾ വീണ്ടും പ്രീതിയോട് ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും തന്റെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ഇങ്ങനെ പ്രീതിയുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? ഇപ്പോഴും അശ്വിന്റെ മനസ്സിൽ ശ്രുതി മാത്രമാണ്. പക്ഷേ അവിടെ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അശ്വിന്റെ മനസ്സിൽ അത്രത്തോളം വേദനയാണ് വന്നിരിക്കുന്നത്. ഇതുവരെയും ശ്യാമിന്റെ മുഖം മൂടി അഴിഞ്ഞ് വീഴാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ശ്യാമിനെ കണ്ടുപിടിക്കാനും ശ്യാം അഞ്ജലിയുടെ ഭർത്താവാണ് എന്ന് തിരിച്ചറിയാനും ഉള്ള ആ ഒരു രഹസ്യം, ഇതുവരെ ഒളിപ്പിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്താകാനായിട്ടുണ്ടായിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വന്നിട്ടും തലനാരിഴയ്ക്കാണ് ശ്യാമ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പലനാൾ കള്ളൻ ഒരുനാൾ പിടിയില് എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് പോലെയാണ് ഇവിടെ ശ്യാമിന്റെ കാര്യം. ശ്യാമ വിചാരിക്കുന്നത് താൻ എത്ര തെറ്റ് ചെയ്താലും താൻ ഒരുപാട് നാളിങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ അതെല്ലാം വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. ഒരു ഈ ഇത്രയും കള്ളങ്ങൾ ചെയ്യുന്ന ഒരാള് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ആ ഒരു കള്ളം പുറത്താകുക തന്നെ ചെയ്യും. ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.